ഈ കേസന്വേഷണ സമയത്ത് ചില കേസുകളൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ വയ്യാത്ത കേസുകളൊക്കെ ഉണ്ടാവും അന്വേഷണത്തിൻ്റെ ഒരു രീതി അതുപോലെ തന്നെ നല്ല എവിഡൻസ് കളക്റ്റ് ചെയ്യുന്നതും ഒരു എവിഡൻസും ഇല്ലാത്ത കേസിലൊക്കെ നമ്മൾ കൃത്യമായി അന്വേഷണം കണ്ടുപിടിക്കുന്നതും നേരത്തെ പറഞ്ഞാൽ ബ്ലൈൻഡ് കേസ് എന്ന് പറയുന്ന ആ തരത്തിലുള്ള കേസുകൾ വാദിയാരെന്നറിയത്തില്ല പ്രതി ആരെന്നറിയത്തില്ല മരിച്ചതാരണെന്നറിയത്തില്ല അങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല ചാലഞ്ചിങ് ആണ് കേസ് അന്വേഷണം എന്ന് പറയും വളരെ എന്താ പറയുക നമുക്ക് കണ്ടുപിടിച്ചേ പറ്റുകയുള്ളു അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കണം അങ്ങനെ ടീമിനെല്ലാം ഒരുമിച്ച് കൊണ്ടുപോവുക ഒരുമിച്ച് എല്ലാവരും കൂടെ ഒരു ഒരു സഹകരണത്തോടെ നമ്മൾ പോകുമ്പോൾ കേസന്വേഷണം മറ്റു തരത്തിലേക്ക് നല്ല രീതിയിലേക്ക് വരും അങ്ങനെ കേസിനെ സംബന്ധിച്ചാണ് ഇന്ന് പറയുന്നത് ഞാൻ എറണാകുളത്ത് ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്ന കാലത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിൽ ഒരു കേസ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടായി അത് എറണാകുളം ജില്ല ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലെ കേസാണ് ആ കേസ് ഒരു സ്ത്രീ തലക്കോട് ചെക്ക് പോസ്റ്റ് ഉണ്ട് അതായത് കോതമംഗലത്ത് നിന്നും അടിമാലിക്ക് പോകുന്ന വഴിക്ക് തലക്കോട് ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റുണ്ട് ആ ചെക്ക് പോസ്റ്റ് തൊട്ടടുത്ത് തന്നെ മൂന്നാറിന് പോകുന്ന അദ്ദേശയിൽ പോകുമ്പോൾ വലതുവശത്തായിട്ട് ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ഉണ്ട് തലക്കൊണ്ട് തൊട്ടടുത്ത് തന്നെ എൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു കിണറുണ്ട് ആ കിണറ്റിൽ ഒരു ചീഞ്ഞളിഞ്ഞ ഡെഡ് ബോഡി കിട്ടി ആ ഡെഡ് ബോഡി ആരാണെന്നറിയത്തില്ല മരിച്ചത് സ്ത്രീ ആണെന്നറിയാം രണ്ട് അറിയാം പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രത്യേകം പറഞ്ഞ രണ്ട് പ്രസവിച്ച പ്രസവിച്ചാണെന്ന് പറയുന്നുണ്ട് ഡ്രസ്സ് ഉണ്ട് വയറ്റിൽ കല്ല് കെട്ടി ആണ് ഡെഡ് ബോഡി അവിടെ ഇട്ടിരിക്കുന്നത് കെട്ടിക്കിടുന്നത് അന്ന് അവിടെ ഞാൻ നേരത്തെ പറയാൻ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ആ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ അവിടെ പൂട്ടിക്കടക്കാണ് അവിടെ കുടുംബശ്രീ പ്രവർത്തകർ അവിടെ മഞ്ഞൾ നടന്നുണ്ടായിരുന്നു ഈ മഞ്ഞൾ നടുന്ന സമയത്ത് ഈ മഞ്ഞൾ പിന്നെ തെളിക്കുവാനായിട്ട് കാട് തെളിക്കുവാനായിട്ട് വന്നപ്പോൾ ഇത് ഭയങ്കര സ്മെല്ല് അവിടെ കണറ്റിന്ന് വന്നു ഈ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൻ്റെ ആ കോമ്പൗണ്ടിലൂടെ കണറ്റിന്ന് ഒരു സ്മെല്ല് വന്നു ആ സ്മെല്ല് വന്ന സമയത്ത് ഇവർ നോക്കിയപ്പോഴാണ് ഏതോ ഒരു ഒരു ഡെഡ് ബോഡി അവിടെ പോകി കിടക്കുന്ന പോലെ തോന്നി പോലീസ് സ്റ്റേഷൻ വിളിച്ച് തോന്നി പോലീസ് വന്നു പോലീസ് വന്ന് ഡെഡ് ബോഡി എടുത്തു നോക്കിയപ്പോൾ സ്ത്രീയുടെ ആണെന്ന് പ്രാഥമികമായിട്ട് മനസ്സിലായി അഴുകിയ നിലയിലാണ് മുഖോലഴുകിപ്പോയി ഒരു കാണാശാലും ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റുന്നില്ല എല്ലാ തൊലിയെല്ലാം പോയി അങ്ങനെ കിടക്കുന്ന ഒരു ഡെഡ് ബോഡി കയറ് കല്ല് കയറൊക്കെ ഒരു വയറ്റിൽ കല്ല് കെട്ടിയിട്ട് കയറ് ഇങ്ങനെ വരിഞ്ഞ് മുറുക്കി കെട്ടിയിട്ടുണ്ട് ഇങ്ങനെ തന്നെയാണ് എഫ്ഐആർ കിടക്കുന്നത് സി ഡി ഫൈൽ അടക്കുന്നു അന്വേഷണത്തിനുണ്ട് യാതൊരു വിധത്തിലുള്ള തെളിവ് ലഭിച്ചിട്ടില്ല ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവ് ഈ കല്ലും ആ ഡ്രസ്സുകളും ഇവിടെ ധരിച്ച ഒരു ഡ്രസ്സുണ്ട് ആ ഡ്രസ്സും പിന്നെ കാലെ മിഞ്ചി എന്ന് പറഞ്ഞ ചെറിയൊരു ആഭരണമുണ്ട് അതെല്ലാം കൂടെ കോടതി കൊടുത്തിട്ടുണ്ട് കല്ല് കൊടുത്തിട്ടുണ്ട് ചുരിദാറും ടോപ്പും അതെല്ലാം കൊടുത്തിട്ടുണ്ട് ഇന്നർ വയർസ് കൊടുത്തിട്ടുണ്ട് ചെറിയ മിഞ്ചി എന്ന് പറഞ്ഞ ചെറിയ ഒരു അലൂമിനിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അലൂമിനിയല്ല അതുപോലെ തന്നെ ഒരു ചെറിയൊരു വില കുറഞ്ഞിട്ടുള്ള ഒരു ഒരു ഇത് കൊടുത്തിട്ടുണ്ട് വെള്ളിയുടെ തോന്നുന്നു അത് കൊടുത്തിട്ടുണ്ട് ഇത് കോടതി കൊടുത്തിട്ടുണ്ട് വേറൊന്നു തന്നെ എവിടെസ് ആയിട്ട് കിട്ടിയിട്ടില്ല പിന്നെ ഉള്ളത് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റാണ് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് കിടക്കുന്നത് ഈ സ്ത്രീയാണ് ഒരു സ്ത്രീയാണ് രണ്ട് പ്രസവിച്ചിട്ടുണ്ട് ഏകദേശം മുപ്പത്താറ് വയസ്സ് പ്രായം കാണും മുപ്പതിനും മുപ്പത്താറും അല്ലെങ്കിൽ നാൽപ്പത് വയസ്സിന് ഇടയ്ക്കുള്ള പ്രായമുള്ള സ്ത്രീയാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മറ്റൊരു തരത്തിലും അവർക്ക് ഐഡൻറ്റിഫ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ അവരെല്ലാം പ്രിസേർ ചെയ്തിട്ടുണ്ട് ഡി എൻ എക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രിസർ ചെയ്തിട്ടുണ്ട് വിസ്രയൽ എടുത്തിട്ടുണ്ട് അതെല്ലാം കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇത് കഴിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും കൂടെ അന്ന് ജാക്കബ് എന്ന് പറഞ്ഞാൽ ഡിവൈഎസ്പി ഉണ്ടായിരുന്നു ജാക്കബ് ഡിവൈഎസ്പിയും പോലീസും എസ് ഐ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ജോബ് എന്ന് പറഞ്ഞാൽ എസ് ഐ ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടെ സ്പോട്ട് കാണാൻ വേണ്ടി ആദ്യം ഞങ്ങൾ തലക്കോടി ചെല്ലുകയാണ് തലക്കോടി ചെന്ന് അവിടെ ചെല്ലുമ്പോൾ ഞാൻ പല സമയത്ത് ആ വഴി പോയിട്ടുണ്ട് കാരണം അവിടെ നിന്ന് ഹയർ റേഞ്ചിലൊക്കെ വർക്ക് ചെയ്യേണ്ട സമയത്ത് സ്ഥിരമായിട്ട് ആ ഒരു വഴി മാത്രമേ ആ വഴിക്കോടെ മാത്രമേ നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ മറ്റു വഴിക്കളും പോകാൻ പറ്റത്തില്ല കോതങ്ങളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്കോടെ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ പക്ഷെ അതിൽ പോകുമ്പോഴൊന്നും ഒരു പബ്ലിക് ഹെൽത്ത് സെൻറ്ററോ അല്ലെങ്കിൽ സോറി പ്രൈമറി ഹെൽത്ത് സെൻ്ററോ അല്ലെങ്കിൽ ഈ ഒരു കാരണവശാലും ഇങ്ങനത്തെ കിണർ അവിടെ ഉണ്ടെന്ന് യാതൊരു കാരണവശാലും നമുക്ക് അറിയത്തില്ല ഒരു മനുഷ്യനും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്നാൽ നല്ല ഒരു ചെറിയ കിണറാണെങ്കിൽ നല്ല വെള്ളം കൊണ്ടെടുത്ത് എല്ലാം ഇങ്ങനെ മൂടിക്കിടക്കുകയാണ് കാടെല്ലാം വളർന്ന് ഇങ്ങനെ മൂടിക്കിടക്കുകയാണ് അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്താണ് ഇവിടെ നിർത്തി കഴിഞ്ഞ് ഇതെല്ലാം ഞങ്ങൾ വാച്ച് ചെയ്തിപ്പോൾ അറിയുന്നത് തൊട്ടടുത്തു മറ്റൊരു വീടുണ്ട് ആ വീട്ടിലുള്ള ആൾക്കാരെല്ലാം വളരെ കാമകോയറ്റായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് മറ്റ് യാതൊരു വിധത്തിലുള്ള പുറത്തേക്കുന്നവർ ഇറങ്ങുന്നവരല്ല അവർ അവരുടെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവരാണ് ഈ പ്രൈമറി ഹെൽത്ത് സെൻ്റർ എന്ന് പറയുന്നത് റോട്ടിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ മുൻവശ ഗേറ്റ് അടച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും എൻ്റെ പുറകെക്കോടെ അവിടെ മതിലിഞ്ചി അടപ്പുണ്ട് അതിലകത്തേക്ക് കയറാം അകത്തേക്ക് കയറി വേണമെന്നുണ്ടെങ്കിൽ ഈ ഗേറ്റിൻ്റെ സൈഡിൽ കോടെ വേണമെങ്കിൽ അകത്തേക്ക് കയറിയും ചെയ്യാം എങ്കിലാർക്ക് വേണമെങ്കിലും അതിൻ്റെ അടുത്ത് കയറാവുന്ന ഒരു സ്ഥിതിയാണുള്ളത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു എൽ പി സ്കൂളുണ്ട് എൽ പി അതോടൊപ്പം തന്നെ യു പി അതിൻ്റെ തൊട്ട് മൂളായിട്ട് എല്ലാം കൂടെ ഉള്ളൊരു സ്കൂളുണ്ട് ആ സ്കൂളിൽ ഗവൺമെൻറ് സ്കൂളാണ് അങ്ങനത്തെ സ്കൂളുണ്ട് അതിന് മുകളിലായിട്ട് കുറച്ച് ഒരു കോളനിയും മറ്റ് വീടുകളെല്ലാം ഉണ്ട് ഇങ്ങനെ സ്ഥലമാണത് അതുകൂടാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തലക്കോട് ചെക്ക് പോസ്റ്റ് തൊട്ടടുത്ത് തന്നെയാണ് അവിടെ നോക്കിയിട്ടുണ്ട് തലക്കോട് ചെക്ക് പോസ്റ്റ് കാണാം തലക്കോട് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ സ്ഥിരമായി ട്വൻറ്റി ഫോർ ഹവേഴ്സ് അവിടെ ഡ്യൂട്ടി കാളുള്ളതാണ് പക്ഷെ അവിടെ നോക്കി കാണാമെന്നുള്ളതല്ലാതെ മറ്റ് യാതൊരു വിധത്തിലുള്ള കാര്യങ്ങൾക്കും അവർക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും പെട്ടെന്ന് ഒരു ബേളം ഉണ്ടായാലും അവർക്ക് പെട്ടെന്ന് അങ്ങോട്ട് വരാൻ പറ്റത്തില്ലാത്ത തരത്തിൽ ദൂരമുണ്ട് തന്നെ ഇങ്ങനൊരു സ്ഥലമാണ് ഈ പറഞ്ഞ ഈ കിണർ അല്ല പബ്ലിക് പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൻ്റെ ഈ കോമ്പൗണ്ട് എല്ലാം ഉൾപ്പെടുന്ന സ്ഥലം അപ്പോൾ അവിടെ എല്ലാം വന്നു നോക്കി എല്ലാം നോക്കിക്കഴിഞ്ഞ സമയത്ത് അവിടെ ഞങ്ങൾ പറഞ്ഞു ഈ കിണർ അറിയാവുന്ന ഒരാൾ ആയിരിക്കും ഇതിൻ്റെ ഇങ്ങനെ സ്ത്രീയെ കൊന്നത് എന്നൊക്കെ പറഞ്ഞ ചെറിയ അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞ് തിരിച്ചു വന്നു തിരിച്ചു വന്ന് പിന്നെ സി ഡി ഫൈർ എടുത്ത് വായിച്ചു നോക്കി വായിച്ച് നോക്കിയിട്ടിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ആദ്യമായിട്ട് ഞങ്ങൾ പരിശോധിച്ചത് ഞാൻ പരിശോധിക്കുന്നതിന് വേണ്ടി കോടതി ഇരിക്കുന്ന സാധനങ്ങൾ പിന്നെ തിരികെ ഞങ്ങൾ അപേക്ഷ കൊടുത്ത് മടക്കി വാങ്ങിച്ചു മടക്കി വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ അത് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്ത് അവിടെ ഫോട്ടോ എടുത്ത് വെച്ച് ആ ഫോട്ടോ പോലെ തന്നെ അത് എല്ലാം തിരിച്ച് വാങ്ങിച്ച് തിരിച്ച് അതുപോലെ തന്നെ കൊടുത്ത് കഴിയുമ്പോൾ പിന്നെ വേരിഫൈ ചെയ്യണം അങ്ങനെ വേരിഫൈ ചെയ്ത് മാത്രമേ എടുക്കുകയുള്ളൂ അപ്പോൾ അത് വളരെ സൂക്ഷിച്ചേണ്ട കാര്യമാണ് ആ സാധനങ്ങളെല്ലാം തന്നെ മടക്കി വാങ്ങിക്കുകയാണ് മടക്കി ഞങ്ങൾ വാങ്ങിച്ചു വാങ്ങിച്ചുകഴിഞ്ഞാൽ ഇത് ആരാണ് എന്താണെന്ന് അറിയത്തില്ലാതെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ ഡ്രസ്സും ഉണ്ട് ഈ കല്ലും ഉണ്ട് അതുപോലെ തന്നെ ഈ മിഞ്ചിയുണ്ട് ഒരു കെട്ടിയ ഉണ്ട് ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ മറ്റ് യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളുമില്ല സി ഡി ഫൈൽ നോക്കുമ്പോൾ കാണുന്നത് സി ഡി ഒരു പ്രത്യേകം അന്വേഷിച്ചിട്ടുണ്ട് കേരളത്തിലുള്ള മിക്ക സ്റ്റേഷനിലും അവർ അന്വേഷിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു വനിത ഇങ്ങനെ കാണാൻ പോയിട്ടുണ്ടോ സ്ത്രീ കാണാൻ പോയിട്ടുണ്ടോ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഒന്ന് അന്വേഷിച്ചിട്ടുണ്ട് സമീപ ജില്ലകളെല്ലാം തമിഴ്നാട്ടിലെ സമീപ ജില്ലകളെല്ലാം അന്വേഷിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഒരു പ്രകാരത്തിലുള്ള ഒരു രേഖയും കിട്ടിയിട്ടില്ല അന്വേഷണത്തിൽ യാതൊന്നും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ നമുക്ക് കിട്ടിയ ഭാഗത്ത് നിന്ന് നമുക്ക് തുടങ്ങാം എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങളത് ഡ്രസ്സുകൾ കംപ്ലീറ്റ് എടുത്തു ഡ്രസ്സുകൾ കംപ്ലീറ്റ് എടുത്ത് തെങ്ങനിൽ ആദ്യം ഒന്നെങ്കിൽ സ്ത്രീയെ ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഈ വാഹനം ഒരു വാഹനമില്ല അവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല കാരണം തൊട്ടടുത്തൊന്നും അല്ല തൊട്ടടുത്ത് വേറെ സ്ത്രീകളൊന്നും തന്നെ ഇല്ല വേറെ ആൾക്കാർ പോയിട്ടില്ല അവരുടെ ആൾക്കാരൊന്നും അല്ല അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഇത് അവിടെ അവിടെയുള്ള സ്ത്രീകളല്ല പുറത്തുള്ളവരാണ് അപ്പോൾ അത് ഇതെല്ലാം നമ്മൾ നോക്കുന്ന സമയത്ത് ഇവര് ഡ്രസ്സും ഈ കയറും എല്ലാം നോക്കി അതിനെപ്പറ്റി ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ചെയ്തത് നമ്മുടെ ഡ്രസ്സ് ആദ്യം നമുക്ക് പരിശോധിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഒരു ഡമ്മി കൊണ്ട് എന്നിട്ട് ഡമ്മിയിൽ ഡ്രസ്സ് ധരിപ്പിച്ചു ഡ്രസ്സ് ധരിപ്പിച്ച് കഴിഞ്ഞ് ഏകദേശം നമുക്ക് ഈ പാൻസ് അവരെ ഇടുന്ന പാൻസ് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഏകദേശം ഒരു ഹൈറ്റും ഒക്കെ പറ്റും അതു തന്നെയല്ല ഇതെങ്ങനെയായിരിക്കും ഇവരുടെ ഒരു സ്ഥിതി എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് അത് തന്നെ ഡ്രസ്സിനെ പറ്റി കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ വെച്ചാൽ പോരാ നമ്മൾ ഇതുപോലെ തന്നെ ധരിപ്പിച്ചതിന് വേണം നമ്മൾ ചെയ്യുവാനായിട്ട് ഡമ്മിയിൽ ഈ പറഞ്ഞ ഡ്രസ്സ് ധരിപ്പിച്ചു ഡ്രസ്സ് ധരിപ്പിച്ച് ഞങ്ങൾ ഏകദേശമൊക്കെ നോക്കി ഷോൾഡർ ധരിപ്പിച്ചെല്ലാം നോക്കിയ ശേഷം ഇതിനെപ്പറ്റി കൂടുതൽ കുറച്ചുകൂടി അറിയാൻ വേണ്ടി അന്ന് ക്രൈംബ്രാഞ്ചിൽ ഞങ്ങളുടെ സിവിൽ സ്റ്റാഫ് കൊണ്ടുപോകുന്ന ലേഡീസ് സ്റ്റാഫുണ്ട് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ഇന്നാണ് ക്രൈംബ്രാഞ്ചിൽ വനിതാ പോലീസ് ഉണ്ട് പക്ഷെ അന്നൊന്നും വനിതാ പോലീസ് ഇല്ല ഞങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ ജില്ലാ പോലീസ് മേധാവിമാരോടോ അല്ലെങ്കിൽ കമ്മീഷണറോടോ ആരും ചോദിച്ചിട്ട് അതിൻ്റെ റിക്വസ്റ്റ് കൊടുത്ത് ക്രൈം ക്രൈംബ്രാഞ്ചിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ് പതിവ് അതെന്തെങ്കിലും പ്രതികൾ അറസ്റ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ കസ്റ്റഡി സൂക്ഷിക്കുന്ന സമയത്തോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അന്ന് ഇവരോട് ഞങ്ങൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യ് ഞാൻ എൻ്റെ ഓഫീസ് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ കാര്യം ചെയ്യും നിങ്ങൾ പോയി നോക്കണം നോക്കിയിട്ട് ഡ്രസ്സിനെ പറ്റിയുള്ളൊരു ഒരു അഭിപ്രായം നിങ്ങൾ പറയണം നിങ്ങൾക്കാണെങ്കിൽ കൂടുതൽ അറിയാൻ പറ്റും അപ്പോൾ അവർ നോക്കിയിട്ട് അവരും വന്ന് പറഞ്ഞ് സാറേ ഇത് ഈ ഡ്രസ്സ് പൂക്കൾ ഉള്ള ഡ്രസ്സാണ് അത് പെയിൻറ് വെച്ചുള്ള പൂക്കളാണ് പെയിൻ്റ് എന്ന് വെച്ചാൽ പ്രിൻറ്റഡ് പൂക്കളാണ് സാധാരണ പ്രിൻ്റഡ് പൂക്കളുള്ള ഡ്രസ്സ് എന്ന് പറയുന്നത് വില കുറഞ്ഞ ഡ്രസ്സായിരിക്കും അല്ല അങ്ങനെയുള്ള ഒരു ഡ്രസ്സാണിത് കുറച്ച് പ്രിൻ്റഡ് പൂക്കളെല്ലാം മായഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ആയിരിക്കാം അതങ്ങനെ തന്നെയാണ് സാധാരണ ഇങ്ങനെ ഈ പ്രിൻറ്റഡുള്ള പൂക്കളുള്ള ഡ്രസ്സ് ഇടുന്നവർ വലിയ വില ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ തീർച്ചയായിട്ടും അവർ പറഞ്ഞതിൻ്റെ വിലയുണ്ട് ആ പറഞ്ഞ കാര്യത്തിൽ വളരെ ഒരു നല്ല സോ നല്ല റിപ്പോർട്ടാണ് അവർ പറഞ്ഞത് ഇതെല്ലാം കഴിഞ്ഞ് അവർ ഏകദേശം ഒരു ഐഡിയയിൽ മനസ്സിലായി കല്ലെടുത്ത് നോക്കി കല്ല് തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്തുനിന്ന് കല്ലെടുത്തെന്ന് ഏകദേശം മനസ്സിലായി മനസ്സിലാകാൻ കാരണം മറ്റൊന്നുമല്ല അന്ന് തന്നെ കല്ലെടുത്തതിനെ സംബന്ധിച്ച് അവിടെ അടുത്തുള്ള ഒന്ന് രണ്ട് കല്ലിൻ്റെ കയ്യാലിൻ്റെ കല്ലൊക്കെ അന്ന് ഞങ്ങൾ സാമ്പിളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കൂടാതെ കയർ നോക്കിയപ്പോൾ കയർ ഉപയോഗിച്ചിട്ടുള്ള കയറാണ് അതായത് ഉപയോഗിച്ച് പഴക്കം ചെന്ന കയറാണ് സാധാരണ ഒരു ലോഡ് കെട്ടുന്നതിന് വേണ്ടിയോ അതായത് ഒരു ലോറിയിൽ എന്ത് സാധനം കെട്ടുന്നതിന് വേണ്ടിയോ മറ്റു വേണ്ടി ഉപയോഗിക്കുന്ന കയറാണ് അങ്ങനത്തെ കയറാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോഴും വാഹനം ഉപയോഗിച്ചിട്ടുള്ള കാര്യം വളരെ കൃത്യമാണ് ഈ സ്ത്രീയെ സംബന്ധിച്ചാണെങ്കിൽ വളരെ സാമ്പത്തിക ശേഷിയുള്ള സ്ത്രീ അല്ല അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ കല്ലെന്ന് അവിടെത്തന്നെയൊക്കെ എടുത്തിട്ടുള്ള കല്ലുകളാണ് കല്ലാണ് പയറ്റത്ത് കിട്ടിയിരിക്കുന്നത് പിന്നെ ഈ കാര്യം മാത്രമേ ഉള്ളൂ മിഞ്ചി അലൂമിനിയ എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം പറഞ്ഞാൽ തന്നെയും അത് വെള്ളിയായിരുന്നു അതുകൊണ്ട് മിഞ്ചി ധരിക്കുക സ്ത്രീകളായിരിക്കാം അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാം അങ്ങനെയാണ് ഈ കേസിൻ്റെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണം മുന്നോട്ട് പോയത് തായ്ലാന്റ് അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം നമ്പർ ട്വൽവ് ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്ര വിവരണ ശേഖരം സ്വന്തമാക്കാൻ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടു എന്ന നമ്പറിലേക്ക് സഞ്ചാരം ചെയ്യൂം ഈ മിഞ്ചിയെപ്പറ്റി അന്വേഷിക്കാനായിട്ട് പോയി മിഞ്ചി സാണ ധരിക്കുന്നത് ചിലപ്പോൾ കുടികളിലുള്ള സ്ത്രീകളായിരിക്കാം കുടികളിലും മറ്റുള്ള സ്ത്രീകളോ ഒരു തമിഴ് മേഖലയിൽ നിന്നുള്ള സ്ത്രീകളോ ഇങ്ങനത്തെ മിഞ്ചികൾ ആ മിഞ്ചിയെ എടുത്ത് കൊണ്ടുവന്ന് എല്ലാം നോക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഓരോ കടയിൽ കൊണ്ട് പരിശോധിച്ച് ഇതെങ്ങനെയുള്ളവരായിട്ട് സാണ ധരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കുകയും ചെയ്തതാണ് അങ്ങനെ ആ ഭാഗത്തുള്ള സകല സ്ഥലങ്ങളിലും മൂന്നാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെല്ലാം എല്ലാ സ്ഥലങ്ങളിലും പോയി അന്വേഷിച്ച് ഇവിടുന്ന് ഏതെങ്കിലും സ്ത്രീകൾ കാണാൻ പോയിട്ടുണ്ടോ സ്ത്രീകൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു അതിന് നല്ല സമയമെടുത്തു എന്ന് വെച്ചാൽ അത് രണ്ടും മൂന്നും ടീമായിട്ട് തിരിഞ്ഞിട്ട് അവരതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി എല്ലാ സമയം എടുത്തു അന്വേഷിച്ചപ്പോൾ അവിടെ നിന്നും ഒരു സ്ത്രീകളും കാണാൻ പോയിട്ടില്ല തമിഴ്നാട്ടിൽ നിന്നുള്ള ഏതെങ്കിലും സ്ത്രീകളെയാണോ ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു തമിഴ്നാട്ടിൽ നിന്നോ മറ്റു സ്ഥലത്തു നിന്നോ വരികയാണെങ്കിൽ ഈ സ്ഥലം കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഈ സ്ഥലം ഒരു കാരണവശാലും കാരണവശാലവർക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ അവിടെ ഉള്ള ഒരാളായിരിക്കും അതിനുവേണ്ടി ഇവിടെ ഒരു വരണതുമില്ല അതായത് മൂന്നാറത് വരുമ്പോൾ തന്നെ വനമുണ്ട് അല്ലെങ്കിൽ അതിന് ശേഷം വനമുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ധാരാളം ഇതിനേക്കാളും ഭയങ്കരമായ രീതിയിൽ ഒളിപ്പിക്കാൻ പറ്റുന്നതും അല്ലെങ്കിൽ കളയാൻ പറ്റുന്നതായിട്ടുള്ള ആയിട്ടുള്ള അല്ലെങ്കിൽ നശിപ്പിക്കാൻ പറ്റുന്ന പല സ്ഥലങ്ങളും ഉണ്ട് അതുകൊണ്ട് ഇത്ര റിസ്ക് എടുത്തപ്പോൾ ഇവിടെ വരെ രണ്ട് കാര്യങ്ങളൊന്നും തന്നെയില്ല ഇപ്പോൾ അന്നേരം പെട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം ഇത് നമ്മുടെ റാളം ആലുവ മൂവാറ്റുപുഴ ഈ ഭാഗത്ത് എവിടെയെങ്കിലും അവിടെ നിന്നുള്ള ആരെങ്കിലും ആയിരിക്കാം ഇത് രണ്ടാമത്തെ കാര്യം അവിടുത്തെ ഉള്ള ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ആയിരിക്കാം അവർ സ്വന്തക്കാർ ബന്ധുക്കളോ ആയിരിക്കില്ല ആയിരിക്കാം എന്നുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവിടെയുള്ള സകല ആൾക്കാരും കണ്ടു കണ്ടുപോയ്ക്കാൻ മാത്രമല്ല അവിടെ വന്നിട്ടുള്ള സ്വന്തക്കാരൻ മുഴുവൻ നമ്മൾ നോക്കി അങ്ങനൊന്നും തന്നെ അവിടെ ആരും വന്നിട്ടില്ല ഇതിൻ്റെ ഇടയിൽ പല ഉമ്മ കത്തുകൾ വരാറുണ്ട് കത്തുകൾ വരുമ്പോൾ പലപ്പോഴും പല ആൾക്കാരെ പറ്റി അന്വേഷിക്കാറുണ്ട് അന്വേഷിക്കുമ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ വളരെ വിചിത്രമായ റിപ്പോർട്ടുകളാണ് പല ഒരാളെ പറ്റി ഞങ്ങൾ അന്വേഷിച്ച വളരെ മാന്യനായിട്ടുള്ള വ്യക്തിയായിരുന്നു പക്ഷെ അന്വേഷിച്ച് വന്നപ്പോൾ വളരെ എന്താ പറയുക ആ മാന്യതയൊന്നും ഇല്ലാത്ത തരത്തിലുള്ള പ്രവർത്തികൾ അദ്ദേഹത്തിന് ഉണ്ടെന്ന് മനസ്സിലായി ഇതൊന്നും കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല അല്ലാതെയുള്ള കാര്യങ്ങളാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു കാര്യങ്ങളും എനിക്ക് ഉപകാരപ്രദമായിട്ട് കിട്ടിയിട്ടില്ല കുറേ അന്വേഷണം കഴിഞ്ഞ് ലോഡ്ജുകളും മുഴുവൻ നോക്കാൻ തുടങ്ങി ലോഡ്ജുകളെല്ലാം നോക്കിക്കഴിഞ്ഞ സമയത്ത് ഈ മിക്കവാറും ഉള്ള ലോഡ്ജുകളെല്ലാം കോതമുലത്ത് ലോഡ്ജുണ്ട് പൂവാറ്റുപുഴി ലോഡ്ജുണ്ട് അവിടെ ലോഡ്ജുകളുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഞാൻ കിട്ടുമ്പോൾ പിന്നെയും രണ്ടൂറ് വർഷം കഴിഞ്ഞു അന്ന് അവിടെ ഉണ്ടായ സ്ത്രീകളെ പറ്റിയൊക്കെ ഞങ്ങൾ അന്വേഷിച്ച സമയത്ത് ആ സ്ത്രീകൾ എല്ലാവരും തന്നെ മിക്ക ആൾക്കാരും ഇപ്പോൾ വിവാഹം കഴിച്ച് പോയിട്ടുണ്ട് അവരെ ഞങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവർ പറയുന്നൊരു വാക്കിതാണ് സാറ് ഞങ്ങൾ വിവാഹം കഴിച്ച് പോയി ഭർത്താനൊന്നും അറിയത്തില്ല ഭർത്താൻ അറിയത്തില്ലാത്തതുകൊണ്ട് സാറിനൊന്നും പരസ്യമായിട്ടൊന്നും ചോദിക്കരുത് അപ്പം സാർ എവിടെയെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഞങ്ങൾ വന്നേക്കാം അവിടെ ഒന്ന് ചോദിച്ചാൽ മതി അങ്ങനെ നാലഞ്ച് സ്ത്രീകൾ അത് പറയുകയുണ്ടായി കാരണം അവർ ഇങ്ങനെ മോശമായ രീതി അവിടെ ജീവിച്ച സ്ത്രീകളാണ് പല ലോഡ്ജുകളിലും പല സ്ഥലങ്ങളിൽ ജീവിച്ച സ്ത്രീകളാണ് അവരെല്ലാം ലിസ്റ്റെടുത്തു ആരൊക്കെ ഉണ്ടായിരുന്നു എവിടെയൊക്കെ ഉണ്ടായിരുന്നു എവിടെ നിന്നൊക്കെ എങ്ങോട്ടൊക്കെ പോയി അങ്ങനെ പല സ്ഥലങ്ങളിലും പോയി ഇവരെ പറ്റി അന്വേഷിച്ചു മലയുടെ മുകളിൽ പല ഗ്രാമത്തിൽ പോയി അന്വേഷിച്ചു ഇങ്ങനെയൊക്കെ ഒത്തിരി സ്ഥലങ്ങൾ ധാരാളം സ്ഥലങ്ങളിൽ ഇവരെല്ലാം കണ്ടു പോയി കാരണം ഇങ്ങനെ നമുക്ക് കിട്ടിയ ഈ അറിവ് അനുസരിച്ച് ഒരു വളരെ സാമ്പത്തികമായിട്ട് വളരെ ഉന്നതി ഇല്ലാത്ത സ്ത്രീകൾ തന്നെയാണ് പോയിരിക്കുന്നത് അതിന് കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ ഡ്രസ്സ് പിന്നെ അന്വേഷിച്ച സമയത്ത് ഈ രണ്ട് ഡ്രസ്സിന് അതിന് വേറെ യാതൊരു ട്രേഡ് മാർക്കൊന്നും തന്നെ ഇല്ലായിരുന്നു പക്ഷേ ഇട്ട ഇന്ന ബ്രേസറിന് ഒരു എയ്റോപ്ലെയിൻ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു എഴുത്ത് അതിൻ്റെത് പാടുണ്ടായിരുന്നു എയ്റോപ്ലെയിൻ ഇവിടെ നിന്നാണ് ആ ആ ഒരു ഒരു ട്രേഡിനെയും ഏതാണെന്ന് അന്വേഷിച്ച് പോയപ്പോഴാണ് അതിന് വൺ ഈ വടക്കം പറവൂറുള്ള ഒരു ചെറിയ ഫാക്ടറി ചെറിയൊരു ഫാക്ടറിയാണ് ആണ് അവിടെ നിർമ്മിക്കുന്ന ഒരു ഡ്രസ്സാണിത് അപ്പോൾ ആ ഡ്രസ്സ് അയാളെ കണ്ടു വെച്ചപ്പോൾ അയാൾ പറഞ്ഞു സാറ് ഞാൻ നാല് സ്ഥലത്ത് കൊടുക്കാറുള്ളത് ഒന്ന് വടക്കം പറവൂർ രണ്ടാമത് ആലുവ മൂന്നാമത് മൂവാറ്റുപുഴ പിന്നെ പെരുമ്പാവൂർ ഇത്തിരി സ്ഥലത്ത് മാത്രം കൊടുക്കാറുള്ളൂ വേറെ സ്ഥലത്ത് കൊടുക്കാറുള്ളു അതിനുള്ള സാർ ഇതൊരു ആറ് മാസം ആണ് എൻ്റെ കാലാവധി എനിക്ക് തോന്നുന്നത് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞു അപ്പോൾ അന്നേരം ഒരു കാര്യം മനസ്സിലായി ഈ ഡ്രസ്സ് മറ്റുള്ള സ്ഥലങ്ങളും പോയിട്ടില്ല അപ്പം ഇനി ഈ നാല് സ്ഥലങ്ങളിൽ മാത്രം നമുക്ക് അന്വേഷിക്കാം ആലുവ നോർത്ത് പറവൂർ പെരുമ്പാവൂർ മൂവാറ്റുപുഴ അങ്ങനെ അന്യ സംസ്ഥാന തൊഴിലാളികൾ മുന്നേ അന്വേഷിക്കാൻ തുടങ്ങി മൂവാറ്റുഴയ്ക്ക് പെരുമ്പാവൂർക്ക് അന്യ സംസ്ഥാന തൊഴിലാളികളും സ്ത്രീകളെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബന്ധപ്പെട്ട ഒരു ജോലിയാണത് ആലുവയിൽ അങ്ങനെ പല ആൾക്കാരും വിളിച്ചു വരുത്തി ചിലരെ പറ്റി സംശയമുള്ള ഞങ്ങൾ ഞങ്ങളവിടെ പോയി വെരിഫൈ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നോക്കിയ സമയത്തും നമുക്ക് യാതൊരു വിധത്തിലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല പിന്നെയും മൂവാറ്റുപുഴയിൽ ഞങ്ങൾ പിന്നെയും ലിസ്റ്റ് എടുക്കുവാനായിട്ട് തുടങ്ങി അപ്പം ഇതൊരു മലയാളി സ്ത്രീ ആകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് വന്നു കഴിഞ്ഞു കാരണം തമിഴ് മേഖലയിലുള്ള ഏതെങ്കിലും സ്ത്രീകളും പോയിട്ടുണ്ടെങ്കിൽ പറയുമായിരുന്നു അതും അതേ കൂടാതന്നെ ഇവരുടെ ഈ ഡ്രസ്സിങ്ങും ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സാധാരണ മലയാള സ്ത്രീകൾ ഉപയോഗിക്കുന്നതാണ് അല്ലെങ്കിൽ മറ്റുള്ള സ്ത്രീകൾ ഉപയോഗിക്കുന്നതല്ല എന്നുള്ളത് കൃത്യമായി തന്നെ ഞങ്ങൾക്ക് ഒരു ചെറിയൊരു ഒരു മുൻതൂക്കം അതിന് കൊടുക്കുകയുണ്ടായി അപ്പോൾ മൂവാറ്റുപുഴ ഭാഗത്തുള്ള സകല സ്ത്രീകളെയും അതായത് മോശമായിട്ട് നടക്കുന്ന സകല സ്ത്രീകൾ ലിസ്റ്റ് ലിസ്റ്റെടുത്ത് ഓരോ ലിസ്റ്റും ഞങ്ങൾ ഓരോന്നോരോന്നായിട്ട് വെരിഫൈ ചെയ്യാൻ തുടങ്ങി വെരിഫൈ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അതിൻ്റെ അവസാനം ഒരു പത്ത് സ്ത്രീകളുടെ ലിസ്റ്റ് ഞങ്ങളുടെ കിട്ടി അവരെവിടെയാണെന്ന് അറിയത്തില്ല ബാക്കിയുള്ള സകല ആൾക്കാരെയും ഞങ്ങൾ ഒരു വിത്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞു ഈ പത്ത് സ്ത്രീകളെ നമുക്ക് നോക്കിയിട്ടിട്ടില്ല പത്തെന്ന് പറയുന്നത് ആ പത്ത് സ്ത്രീകളിൽ ചിലപ്പോൾ ഒന്ന് രണ്ട് പേര് കാര്യം പറയുന്നുണ്ട് അതുകൊണ്ട് ഒരു എട്ട് പേരെ നമുക്ക് കൂട്ടാം പക്ഷെ പത്ത് സ്ത്രീകളുടെ ലിസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കിയത് കാരണം വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് ചിലപ്പോൾ ഈ രണ്ട് പേര് അവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവരെ നോക്കിയ സമയത്താണ് ഈ പത്ത് സ്ത്രീകൾ പല സ്ഥലങ്ങളിൽ ജോലിക്കായിട്ട് പോയിരിക്കുകയാണ് എന്നുള്ളതാണ് കിട്ടുന്ന റിപ്പോർട്ട് അങ്ങനെ അന്വേഷിച്ചിരുന്ന സമയത്താണ് നമുക്കിനി ഹോം നേഴ്സിങ് സ്ഥലങ്ങളിലെല്ലാം അന്വേഷിക്കാം എന്നുള്ള ചിന്തയിൽ ഹോം നേഴ്സിങ് പഠിക്കുന്ന അല്ലെങ്കിൽ ഹോം നേഴ്സിംഗിന് അതിൻ്റെ റിക്രൂട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നു സ്ഥലത്ത് നിങ്ങൾ അന്വേഷിച്ചപ്പോൾ ആദ്യം പറഞ്ഞ സ്ത്രീകളിൽ ഒരു നാല് പേരെ ഞങ്ങൾക്കവിടുന്ന് ഐഡൻറ്റിഫ് ചെയ്യാൻ പറ്റി പക്ഷേ ആ ആ ഹോംനഴ്സി നടത്തുന്ന സ്ഥലത്ത് കൃത്യമായ രീതിയിൽ രേഖകളും മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെ അത് കൂടുതലായിട്ട് പിന്നെ അന്വേഷിച്ച് പോയ സമയത്ത് മറ്റൊരു ടീം അവിടുത്തെ ലോഡ്ജുകളെല്ലാം വീണ്ടും ഇവിടെ ആരെങ്കിലും സ്ത്രീകൾ വരുമായിരുന്നോ അവരെ കാണാതെയുണ്ടോ അവർ പോയിട്ടുണ്ടോ എങ്ങനെയും വരാതിരിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരു വല്ലാത്തൊരു ഒരു അന്വേഷണം ആ രീതിക്കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഇപ്പോൾ ആലുവയിൽ എന്നല്ല മിക്കവാറും മൂവാറ്റുപുഴ പെരുമ്പാവ് സൈഡിൽ നിന്നാണെന്ന് മനസ്സിലാവും പക്ഷെ പെരുമ്പാവരല്ല മിക്കവാറും മൂവാറ്റുഴ ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കാം ഇങ്ങനെ സ്ത്രീകൾ പോയിരിക്കുന്നത് പക്ഷേ അവിടെ എങ്കും ഒരു കേസുമില്ല അത് വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കും നിൽക്കുന്നുമുണ്ട് അവിടെ അതെന്ത് ചെയ്യാൻ പറ്റും പിന്നെ മുന്നോട്ട് പോയ സമയത്ത് ഈ മൂന്ന് സ്ത്രീകളെ കാണാറുള്ളതിൽ ഒരു സ്ത്രീ സ്ഥിരമായിട്ട് ഈ ലോഡ്ജ് വരാറുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി ആ ലോഡ്ജ് വരാറുണ്ട് പക്ഷെ അവരെ ഇപ്പം കാണുന്നില്ല മറ്റു രണ്ടുപേരും പിന്നെയും കണ്ടുപിടിച്ചു മൂന്ന് സ്ത്രീ രണ്ടുപേരെ പിന്നെയും കണ്ടുപിടിച്ചു ഈ ഒരു സ്ത്രീയെ മാത്രം കാണുന്നില്ല പഴയ സ്ത്രീ ഇവിടെയൊക്കെ ഉണ്ട് മറ്റെവിടെയുമാണ് താമസിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത് ആ സ്ത്രീ ഏതാണെന്നോ എന്താണെന്നോ അവർ പേര് മാത്രമാണെന്ന് അവർ പറയുന്നത് മറ്റൊന്നും തന്നെ അവർ പറയുന്നില്ല അവരുടെ ഫോട്ടോ ഇല്ല യാതും തന്നെ ഇല്ല അങ്ങനെ ഇരിക്കെ ഈ സ്ത്രീയെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടി ഈ ഒരു സ്ത്രീയെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി ഞങ്ങൾ ചെന്ന് മറ്റൊരു സ്ത്രീയുടെ യോജിച്ച സമയത്താണ്